പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ക്ലച്ച് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻ ധർമ്മം എന്താണെന്നും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്ലച്ച്, അതേപോലെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് എന്നിവയൊക്കെ നിങ്ങൾ വിശദമായി പഠിച്ചു. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലീനിംഗ് ഓഫ് മോട്ടോർ സൈക്കിൾ ഡ്രൈവ് ചെയിൻ, ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ക്ലച്ച് മെയിൻ്റനൻസ്, ക്ലച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് മുതലായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ചെയിന് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ചെയിന്, സ്പ്രോക്കറ്റ്, ആക്സിൽ നട്ട് അല്ലെങ്കിൽ വീൽ നട്ട്, അഡ്ജസ്റ്റിംഗ് നട്ട് എന്നിവയാണ്. ചെയിൻ അഴിച്ചെടുക്കുന്നതിന് വാഹനം സെൻട്രൽ സ്റ്റാൻഡിൽ നിർത്തി ഏതെങ്കിലും ഗിയറിലിടുക. അതിൻ്റെ ആക്സിൽ നട്ട് അല്ലെങ്കിൽ വീൽ നട്ട് പതുക്കെ ലൂസ് ചെയ്യുക. മുഴുവനായിട്ട് അഴിച്ചെടുക്കണമെന്നില്ല, കുറച്ച് ലൂസ് ചെയ്ത് വെച്ചാലും മതി. രണ്ട് സൈഡിലുള്ള അഡ്ജസ്റ്റിംഗ് നട്ടുകൾ മാക്സിമം ലൂസ് ചെയ്ത് വെക്കുക. വീല് കറക്കി ചെയിനിൻ്റെ ലോക്ക് പൊസിഷൻ കണ്ടെത്തി വീണ്ടും ഗിയറിൽ തന്നെ ഇടുക. ഒരു നോസ് പ്ലയർ ഉപയോഗിച്ച് ലോക്കിനെ ഒരു വശത്തേക്ക് നീക്കി റിമൂവ് ചെയ്യുക. എന്നിട്ട് ചെയിൻ സ്പ്രോക്കറ്റിൽ നിന്ന് ഊരിയെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയിനിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതേ പൊസിഷനിൽ തന്നെ, അതായത് മുകൾ ഭാഗം വീണ്ടും മുകൾ ഭാഗത്ത് തന്നെ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. വേറെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അഴിച്ചെടുത്തതിന് ശേഷം ചെയിന്, സ്പ്രോക്കറ്റുകൾ എന്നിവയുടെ തേയ്മാനം വിശദമായി പരിശോധിക്കുക. കൂടുതൽ തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സ്പ്രോക്കറ്റും ചെയിനും ഒന്നിച്ച് മാറ്റുന്നതാണ് ഉത്തമം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ച് സ്പ്രോക്കറ്റുകളും ചെയിനും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ചെയിൻ സ്പ്രോക്കറ്റുകളിൽ ശരിയായി ഘടിപ്പിച്ച് ചെയിൻ ലോക്ക് ഉപയോഗിച്ച് ചെയിനിൽ ലോക്ക് ചെയ്യുക. ഇനി ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെയിൻ ഫ്രീ പ്ലേ അല്ലെങ്കിൽ ചെയിൻ സ്ലാക്ക്നെസ് എന്ന് പറയുന്നത് കൂടിയ കറക്റ്റ് അല്ല എങ്കിൽ അത് സ്പ്രോക്കറ്റുകളും ചെയിനൊക്കെ പെട്ടെന്ന് തേഞ്ഞു പോകാൻ കാരണമാവും. അതേപോലെ ഗിയർ ചേഞ്ചിങ് ബുദ്ധിമുട്ടാവും, ശബ്ദമുണ്ടാവും. ഈ വല്ലാണ്ട് ലൂസായ ചെയിനാണെങ്കിൽ ചെയിന് സ്പ്രോക്കറ്റിൽ നിന്ന് സ്ലിപ്പാവാൻ വരെ സാധ്യതയുണ്ട്. ചെയിൻ സ്ലാക്ക്നെസ് ചെക്ക് ചെയ്യേണ്ടത് രണ്ട് സ്പ്രോക്കറ്റുകളുടെയും മിഡിൽ ഭാഗത്താണ് നല്ലത്. ഇത് ആദ്യത്തിൽ തുടക്കത്തിൽ ഒരു സ്കെയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. പിന്നീട് പരിചയമായാൽ നമുക്കത് വേണമെന്നില്ല. അപ്പോൾ അതിനകത്ത് ഈ ഇതേപോലെ മുകളിലോട്ടും താഴോട്ടും നമ്മൾ മാക്സിമം നോക്കിയിട്ട് അതിനകത്ത് എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം. ഒരു ഇഞ്ചിൽ കൂടുതലാണ് ഇത് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലാക്ക്നെസ് കൂടുതലാണ്. അതേപോലെ ഒരേ ഒരൊറ്റ പൊസിഷനിൽ മാത്രമല്ല, വീണ്ടും നമുക്ക് ചെയിൻ വീലൊന്ന് കറക്കി ചെയിൻ്റെ വ്യത്യസ്ത പൊസിഷനിൽ നമ്മൾ ഇതേപോലെ മെഷർമെൻ്റ് എടുക്കുക. ഏറ്റവും കുറഞ്ഞ ഭാഗം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് ആക്സിൽ നട്ട് ലൂസാക്കുക. ആക്സിൽ നട്ട് ലൂസാക്കുമ്പോൾ മറ്റേ എൻഡ് കറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്പാൻഡർ ഇട്ടിട്ടോ നമുക്ക് അവിടെ പിടിച്ചിട്ട് വേണം ലൂസാക്കാൻ. അതിനുശേഷം അഡ്ജസ്റ്റിംഗ് നട്ട്, രണ്ട് സൈഡിലും അഡ്ജസ്റ്റിംഗ് നട്ടുകളുണ്ട്, അത് ലൂസാക്കുക. അത് ലൂസാക്കുമ്പോൾ അതിൻ്റെ ഈ സ്വിങ് ആമിലുള്ള മാർക്കിംഗ് ശ്രദ്ധിക്കുക. ഒരേപോലെ ആയിരിക്കണം മാർക്കിംഗ് വരേണ്ടത്. അത് കറക്റ്റാണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം, എങ്കിലേ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുകയുള്ളൂ. എന്നിട്ട് അത് നമ്മൾ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ക്ലോക്ക് വൈസിൽ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വീലും ആക്സിലും പുറകോട്ട് വരികയും ചെയിന് ടൈറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ അത് ലൂസാവുകയും ചെയ്യും. അപ്പോൾ ചെയിൻ സ്ലാക്ക്നെസ് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും മാർക്കിംഗ് കറക്റ്റാണോ എന്ന് രണ്ട് സൈഡിൽ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ലോക്ക് നട്ട് ഉപയോഗിച്ച് അഡ്ജസ്റ്റിംഗ് നട്ട് ലോക്ക് ചെയ്യുകയും ആക്സിൽ നട്ട് ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി ക്ലച്ച് മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലച്ച് മെയിൻ്റനൻസിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ക്ലച്ചിൻ്റെ ലിങ്കേജസ് ഗ്രീസ് ഉപയോഗിച്ചിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക. അതേപോലെ ടു വീലറിലൊക്കെ ആണെങ്കിൽ ക്ലച്ച് കേബിൾസ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉപയോഗിച്ചിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പെഡൽ വളരെ ഈസിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും, ക്ലച്ച് വളരെ സ്മൂത്ത് ആവുകയും ചെയ്യും.
ഇനി നമുക്ക് ക്ലച്ചിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലച്ചിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ആദ്യമായി ക്ലച്ച് ഫ്രീ പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് ടു വീലറിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലച്ച് ലിവർ നമ്മൾ പിടിക്കുമ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കുറഞ്ഞ ഭാഗം ഫ്രീ ആയിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും ക്ലച്ച് അപ്ലൈ ചെയ്യപ്പെടുക. ഇതാണ് ക്ലച്ച് ഫ്രീ പ്ലേ എന്ന് പറയുന്നത്. ക്ലച്ച് പൂർണ്ണമായിട്ട് എൻഗേജ് ആയതിന് ശേഷം കേബിൾ ഫ്രീ ആകുമ്പോൾ ഉണ്ടാകുന്ന ലിവറിൻ്റെ പ്ലേ ആണ് ഇത്. ക്ലച്ച് പ്ലേ കൂടുതലായാൽ നമുക്ക് ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ലിവർ താഴ്ന്നതിന് ശേഷം പിന്നീടായിരിക്കും ക്ലച്ച് അപ്ലൈ ചെയ്യപ്പെടുക. ഇത്തരം സാഹചര്യങ്ങളിൽ ക്ലച്ച് പൂർണ്ണമായിട്ടും ഡിസെൻഗേജ് ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ക്ലച്ച് പ്ലേ തീരെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പൂർണ്ണമായിട്ടും എൻഗേജ്ഡ് ആയി എന്ന് നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലച്ച് പ്ലേ കൃത്യമായ ഒരു അളവിൽ തന്നെ ഉണ്ടാവേണ്ടത് ക്ലച്ചിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് അത്യാവശ്യമാണ്. ക്ലച്ച് ഫ്രീ പ്ലേ സാധാരണ ടു വീലറുകളിൽ 10 mm മുതൽ 15 mm വരെയാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്യേണ്ടത് ക്ലച്ച് ലിവറിൻ്റെ മൊട്ടുപോലുള്ള ഭാഗത്തിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് വെച്ചാണ്. നമുക്കൊരു സ്കെയിൽ വെച്ച് ഇതേപോലെ മെഷർ ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ചില വണ്ടികളിൽ ഈ ലിവറിൻ്റെ അടുത്ത് തന്നെ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കാണും, ഒരു ലോക്ക് നട്ടോടുകൂടി. അതിൽ ലോക്ക് നട്ട് ഇതിനകത്തില്ല. ലോക്ക് നട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ലൂസാക്കുന്നതിനനുസരിച്ച് നമ്മുടെ പെഡൽ അല്ലെങ്കിൽ ലിവർ അതിൻ്റെ പ്ലേ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്ലേ കൂടുകയാണ് ചെയ്യുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ലോക്ക് നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം കവർ ഇടുക. ഈ രീതിയിൽ നമുക്ക് കുറഞ്ഞ പ്ലേകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പ്രധാനമായിട്ടും ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എൻജിൻ സൈഡിലുള്ള ക്ലച്ച് ലിവറിൻ്റെ അടുത്താണ്. ഈ ക്ലച്ച് ആക്ച്വേറ്റിംഗ് ലിവറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു കണക്ഷൻ കാണാം. രണ്ട് നട്ടുകൾ അപ്പുറത്തും ഇപ്പുറത്ത് ലോക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ. ഇതിൽ ആദ്യത്തേത് ലോക്ക് നട്ടാണ്, മറ്റേതാണ് അഡ്ജസ്റ്റിംഗ് നട്ട്. നമ്മൾ ആദ്യം ലോക്ക്ഡ് സ്പാൻഡർ ഉപയോഗിച്ചിട്ട് ലോക്ക് നട്ട് മാക്സിമം ലൂസ് ചെയ്ത് വെക്കുക. ക്ലച്ച് പ്ലേ കുറവാണെങ്കിൽ അത് കൂട്ടി വെക്കാനായിട്ട് അഡ്ജസ്റ്റിംഗ് നട്ട് ലൂസ് ആണ് ചെയ്യേണ്ടത്. അതായത് ലൂസ് ഡയറക്ഷനിൽ തിരിക്കണം. അപ്പോൾ കേബിൾ ക്ലച്ച് ആക്ച്വേറ്ററിൻ്റെ ഭാഗത്തേക്ക് നീങ്ങും. ആക്ച്വേറ്റിംഗ് ലിവർ കുറച്ചുകൂടി ഫ്രീ ആകും. ഹാൻഡിലിൻ്റെ ക്ലച്ച് ലിവർ അതിൻ്റെ ഫ്രീ പ്ലേ കൂടുകയും ചെയ്യും. ക്ലച്ച് ലിവറിൻ്റെ പ്ലേ കുറക്കാൻ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റിംഗ് നട്ട് ടൈറ്റ് ചെയ്യണം. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലിവർ പ്ലേ ചെക്ക് ചെയ്യുക. പ്ലേ ഓക്കെ ആണെങ്കിൽ ലോക്ക് നട്ട് ടൈറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ലോക്ക് നട്ട് മാത്രം ടൈറ്റ് ചെയ്യുക. അഡ്ജസ്റ്റിംഗ് നട്ട് വെറുതെ സ്പാൻഡർ കൊണ്ട് പിടിച്ചിരുന്നാൽ മതി. അല്ലാതെ അഡ്ജസ്റ്റിംഗ് നട്ടും കൂടി കറക്കിയാൽ പ്ലേ വ്യത്യാസപ്പെടും. ഇനി ഇതേ ക്ലച്ച് ഫ്രീ പ്ലേ അഡ്ജസ്റ്റ്മെൻ്റ് ഫോർ വീലറുകളിൽ, അതായത് കാറുകളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പരിശോധിക്കാം. ഈ കാറിലെ ഈ ക്ലച്ച് പെഡലിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്ലേ ഒരല്പം കൂടുതലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോണറ്റ് തുറന്ന് ഇതിൻ്റെ ക്ലച്ചിൻ്റെ കണക്ഷൻ എവിടെയാണ് വരുന്നത്, കേബിളിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. ചില കേസിൽ ഇത് എൻജിൻ്റെ താഴ്ഭാഗത്തായിരിക്കും, അതായത് നമ്മൾ വണ്ടിയുടെ താഴെ കിടന്നിട്ട് വേണമായിരിക്കും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഇത് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ലോക്കാണ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ക്ലച്ച് കേബിള് വലിയുന്ന സമയത്ത് അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലോക്കാണ് അത്. അപ്പം അത് നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇത് അഡ്ജസ്റ്റിംഗ് നട്ടാണ്. ചില കേസുകളിൽ ഈ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ലോക്ക് നട്ടും കൂടെ കാണും. അത്തരം കേസുകളിൽ നമ്മൾ ലോക്ക് നട്ട് ലൂസ് ചെയ്തിട്ട് വേണം ഈ അഡ്ജസ്റ്റിംഗ് നട്ട് തിരിക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഈ അഡ്ജസ്റ്റിംഗ് നട്ട് നമുക്ക് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പ്ലേ കുറയും, അതേപോലെ ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് പ്ലേ കൂടും. ആ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്പാൻഡറൊന്നും ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ അഡ്ജസ്റ്റിംഗ് നട്ട് തന്നെ ഒരു സെൽഫ് ലോക്ക് നട്ടാണ്, അതായത് അതിൻ്റെ ഒരു ഭാഗം ഒരു ഗാഡി പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ലോക്ക്ഡായിട്ട് തന്നെ അവിടെ വരും. നമ്മൾ ഇത്തരത്തിൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പെഡലിൽ പോയിട്ട് വീണ്ടും ചെക്ക് ചെയ്യണം. അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഈ ലോക്ക് നട്ട് ആദ്യം നമ്മൾ ഊരിയ കേബിളിൻ്റെ ഒരു ലോക്കുണ്ട്, അത് വീണ്ടും സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.
ഇനി നമുക്ക് ക്ലച്ച് പെഡൽ ട്രാവൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ക്ലച്ച് പെഡൽ ട്രാവൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് പെഡലിൻ്റെ അതേ ഹൈറ്റിൽ ഒരേ ഹൈറ്റിൽ തന്നെ ക്ലച്ച് പെഡലും ബ്രേക്ക് പെഡലും കൊണ്ടുവരിക എന്നുള്ളതാണ്. ചില കേസുകളിൽ ക്ലച്ച് പെഡൽ താഴ്ന്നിട്ടോ അല്ലെങ്കിൽ ക്ലച്ച് പെഡൽ പൊങ്ങിയിട്ടോ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഒരേ ലെവലിലേക്ക്, അതായത് ക്ലച്ച് പെഡലിൻ്റെയും ബ്രേക്ക് പെഡലിൻ്റെയും ലെവൽ ഒരേ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ക്ലച്ച് പെഡൽ കുറച്ച് മുകളിലാണ്, ബ്രേക്ക് പെഡലിനേക്കാൾ അതിൻ്റെ പൊസിഷൻ കുറച്ച് മുകളിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് പെഡലിൻ്റെ ഈ ക്ലച്ച് പെഡലിൻ്റെ പൊസിഷൻ കുറച്ച് നമുക്ക് താഴ്ത്തി വെക്കണം. ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ മുകളിൽ ഒരു പെഡൽ ട്രാവൽ അഡ്ജസ്റ്റർ നട്ടുണ്ട്, അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു നട്ടുണ്ട്. ഈ നട്ട് നമുക്ക് ലൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്ലച്ച് പെഡൽ താഴേക്ക് പോകും. ലൂസ് ചെയ്യുമ്പോൾ ആ ബോൾട്ടിൻ്റെ ലെങ്ത് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ക്ലച്ച് പെഡൽ മുകളിലേക്ക് വരുന്നതിന് അത് തടയുന്നു എന്നർത്ഥം, അത്രയും ദൂരം അത് തടയും. അപ്പോൾ നമുക്ക് പെഡലിൻ്റെ മുകളിലോട്ടുള്ള ഉയർന്നു നിൽക്കുന്ന പെഡലിൻ്റെ പൊസിഷനെ നമുക്ക് താഴ്ത്തി കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെഡലിനെ, നമ്മൾ താഴെയുള്ള പെഡലിനാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാനും കഴിയും. ഈ രീതിയിൽ നമുക്ക് ഈ പെഡലിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്കിൻ്റെ അതേ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. ഇവിടെ ക്ലച്ചും ബ്രേക്ക് പെഡലിൻ്റെയും പൊസിഷൻ കറക്റ്റായാൽ പിന്നീട് നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഫ്രീ പെഡൽ പ്ലേ നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ മിക്കവാറും അത് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം, പെഡൽ ട്രാവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. ക്ലച്ചിൻ്റെ പ്രവർത്തനം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിംഗ് സ്പീഡിലിടുക. എന്നിട്ട് പതിയെ ക്ലച്ച് പെഡൽ അമർത്തുക. ആ സമയത്ത് എന്തെങ്കിലും ശബ്ദ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു, വണ്ടി പതിയെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി പതിയെ മുന്നോട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും ജർക്കിങ്ങോ വൈബ്രേഷനോ അല്ലെങ്കിൽ സൗണ്ടോ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയറിലേക്കും തേർഡ് ഗിയറിലേക്കും ഇട്ട് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല എങ്കിൽ ആ ക്ലച്ച് വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്കൂൾ തുറക്കാത്ത ഈ സാഹചര്യത്തിൽ നേരത്തെ കാണിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ പരിസരത്തുള്ള ഏതെങ്കിലും വാഹനത്തിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും.